എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 100 എന്ന സീരീസിൻ്റെ സീസൺ 2-ലെ 2-ാമത്തെ എപ്പിസോഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. അപ്പോൾ സീരീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സംഭവം വേറെ ഒന്നല്ല, വീഡിയോയുടെ അത്യാവശ്യം ലാഗ് അടിക്കുന്നുണ്ട്. അതെനിക്കറിയാം, അറിയാണ്ടൊന്നുമല്ല, അത്യാവശ്യം ലാഗ് അടിക്കുന്നുണ്ട്. സംഭവം വേറെ ഒന്നല്ല, എനിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതും കൂടി ചെയ്യാൻ കുറച്ച് സീനാണ്, കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ആദ്യം തന്നെ അതിനൊരു സോറി പറയാണ്. അതുമാത്രമല്ല, നാളെയും ചിലപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നാളത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് റെഗുലറായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അറിയില്ല, തിരക്കുകളും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അതിനൊക്കെ ഒരു സോറി പറഞ്ഞിട്ട് നമ്മൾ നേരെ സീരീസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സീരീസിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ബെല്ലമിനെയാണ്. ഇവനാണെങ്കിലും ഭയങ്കര ചൂടിലാണ്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവനെ നമ്മുടെ കേനു ടീം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല, അവൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് അവനക്ക് എങ്ങനെയും പുറത്തിറങ്ങണം, അവരെങ്ങനെയും കണ്ടുപിടിക്കണം. എന്നാൽ കെയ്നാണെങ്കിലോ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ മെർഫിനും കൂടി അങ്ങ് കൊണ്ടുവരുന്നത്. ഇത് കണ്ടപാട് നമ്മുടെ ബെല്ലമയാണെങ്കിലോ പിന്നെയും ചൂടാവുകയാണ്. ആ ഒരു കറക്റ്റ് പോയിന്റിൽ തന്നെ പുറത്തുനിന്ന് ഒരു വെടിശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് കേട്ടപാട് നമ്മുടെ കെയ്നും ടീമാണെങ്കിലോ നേരെ അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്. കെയ്ൻ അവിടെ ചെന്നിട്ട് എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ഒരുത്തം പറയാണ്, ഞാൻ പുറത്തുനിന്ന് ആരും അനങ്ങുന്ന കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ഇത് കണ്ടപാട് നമ്മുടെ ആബി പറയാണ്, നിങ്ങൾ എന്ത് പണിയെ കാണിച്ച്, ചിലപ്പോൾ നമ്മുടെ പിള്ളേരായിരിക്കും അത്, അവരൊക്കെ ഷൂട്ട് ചെയ്യാൻ പാടണ്ട, നമുക്ക് എത്ര പെട്ടെന്ന് ഈ ഒരു കാർഡ് മൊത്തം സെർച്ച് ചെയ്യണം. ഇത് കേട്ടപാട് നമ്മുടെ കെയ്നാണെങ്കിലോ ഒരു സെർച്ച് ടീമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു സെർച്ച് ടീമിൻ്റെ ഹെഡാണ് ഇവള്, ഇവളുടെ പേരാണ് ബൈയാണ്. ഞാൻ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ മൗണ്ട് വെതറാണ്. അവിടെയാണെങ്കിലോ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. സംഭവം വേറെന്നല്ല, കെടുക്കാൻ ബെഡുണ്ട്, ഫുഡുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഫുള്ള് സൗകര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ ക്ലർക്കിനാണെങ്കിലോ തീരെ വിശ്വാസമല്ലോ വരെ. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ മായ വരുന്നത്. ഇത് കണ്ടപാട് നമ്മുടെ ജാസ്പർ വെറുതിരിക്കുമല്ലോ, പോയി റൂട്ടാക്കാനൊക്കെ നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു അലാം സൗണ്ട് ഉണ്ടാകുന്നത്. ഇത് സംഭവം വേറൊന്നല്ല, ഈ മൗണ്ട് വെതറിൽ ആർക്കോ ഒരു മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമാണ്. ഇത് അറിഞ്ഞപാട് നമ്മുടെ മായാണെങ്കിലും അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്. ഇവളുടെ പിന്നാലെ ഓടുകയാണ് നമ്മുടെ ക്ലർക്ക്. ക്ലർക്കിനെ കണ്ടപാട് നമ്മുടെ ജാസ്പർ ആണെങ്കിലോ കൂടെ പോകുന്നുണ്ട്. കാരണം ഈ ക്ലർക്ക് പോയിട്ട് എന്തൊക്കെയാണോ ഒപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ ഇവള് പോകുന്നു, കീ കാർഡ് എടുക്കുന്നു, പെട്ടെന്ന് എമർജൻസി റൂമിലേക്കും കയറുന്നു. നോക്കുമ്പോൾ അവിടെ ആണെങ്കിലും ഒരു ഗാർഡ് മരിച്ചു കിടക്കുകയാണ്. എന്നാൽ അത് സാധാ മരണമല്ല, അവനക്കൊരു ഗൺഷോട്ട് വൂണ്ടുണ്ട്. അതായത് ഒരു ഗൺഷോട്ടിൻ്റെ മുറിവ്. മിക്കവാറും നമ്മുടെ ആൽഫ സ്റ്റേഷനിൽ ഒരുത്ത വെടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നേരെ കൊണ്ടിട്ടുണ്ടാവുക ഈ ഒരു ഗാർഡിനായിരിക്കും. അങ്ങനെയായിരിക്കും ഇയാൾ മരിച്ചിട്ടുണ്ടാവുക. ഈ ഒരു സെയിം ടൈമിൽ തന്നെ അങ്ങോട്ടേക്ക് വേറൊരു ഗാർഡും വരുന്നുണ്ട്. ഇവനാണെങ്കിലോ റേഡിയേഷൻ അടിച്ചിട്ട് മൊത്തം കരിഞ്ഞു പോയിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു മെഡിക്കൽ അറ്റൻഷൻ വേണ്ടത്. നമ്മുടെ ക്ലർക്കാണെങ്കിലോ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കാരണം ഒരു ഗൺഷോട്ടിൻ്റെ മുറിവാണ്. സോ അത് മിക്കവാറും ഇവളുടെ ഫ്രണ്ട്സ് ആവുന്നൊക്കെയാണ് ഇവളുടെ വിചാരം. ഞാൻ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ജാഹനാണ്. ജാഹനാണെങ്കിലോ ഈ ഒരു ഷിപ്പ് മൊത്തങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട്. അങ്ങനെ അവനൊരു കുട്ടിനെ കണ്ടെത്തുന്നുണ്ട്. ഞാൻ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ റെയ്വനാണ്. റെയ്വൻ്റെ കണ്ടീഷൻ ആണെങ്കിലോ നല്ല മോശമാണ്. അങ്ങോട്ടേക്ക് നമ്മുടെ ആബിയും വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആബി പറയാണ്, റെയ്വൻ ആ ഒരു ബുള്ളറ്റ് ഇരിക്കുന്നത് നിൻ്റെ സ്പൈനിലാണ്, അതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് അവിടെ നടക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു സർജറി നിനക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും നീ മരിച്ചു പോവും. ഇനി അഥവാ ഞാനൊരു സർജറിക്ക് ഒരുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എക്യുപ്മെൻസും കാര്യങ്ങളൊന്നുമില്ല, ഒരു അനസ്തീഷ്യ പോലുമില്ല. അതുകൊണ്ട് നിന്നെ പൊളിച്ച് ബുള്ളറ്റ് എടുക്കുമ്പോൾ ആ ഒരു വേദനയൊക്കെ നിനക്ക് ഫീൽ ചെയ്യും. ഇത് കേട്ടപ്പോൾ നമ്മുടെ റൈവനാണെങ്കിലോ ആകെ പേടിച്ചില്ലാണ്ടായിട്ടുണ്ട്. പക്ഷെ അവൾ പറയുന്ന ആ ഒരു സർജറി ചെയ്യാനാണ്. കാരണം കാലാകാലം ഇങ്ങനെ നടക്കാണ്ടിരിക്കുകയാണെന്ന് അവൾക്ക് പറ്റില്ല. സോ ഇവർ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ ഒക്ടേവിയനാണ്. ഇവളാണെങ്കിലോ പാതി ബോധമായിട്ടാണ് കിടക്കുന്നത്. കാരണം ഒരു പോയ്സൺ അത്ര അവൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവളിങ്ങനെ മെല്ലെ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അവളുടെ മുന്നിൽ ഒരു ഗ്രൗണ്ടറാണ്. ഇവനാണെങ്കിലോ ഇവളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇവളിങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവൾക്ക് ഓടാനോ എണീക്കാനോ ഒന്നും പറ്റില്ല, അമ്മാതിരി പോയ്സൺ എഫക്റ്റാണ്. എന്നാൽ ഈ ഗ്രൗണ്ടറാണെങ്കിലോ ഇവളൊന്നും ചെയ്യുന്നില്ല, മറിച്ച് ഇവൾക്കൊരു മരുന്ന് കൊടുക്കുകയാണ് ഈ ഒരു പോയ്സണിൻ്റെ ഈ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ഞാൻ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ക്ലർക്കിനാണ്. ക്ലർക്കിനാണെങ്കിലോ ആകെ സംശയമാണ്. ഇവൾ നേരെ പോകുന്നത് നമ്മുടെ ഡെൻ്റയുടെ അടുത്താണ്. എന്നിട്ട് ഡെൻ്റയോട് പറയാണ്, ആ ഒരു ഗാർഡിനെ ആരാണ് അറ്റാക്ക് ചെയ്ത് എനിക്കിപ്പോൾ അറിയണം. ഇത് കേട്ടവിടെ നമ്മുടെ ഡെൻ്റ പറയാണ്, അയാൾ അറ്റാക്ക് ചെയ്ത് ഗ്രൗണ്ടേഴ്സാണ്. എന്നാൽ ഇത് നമ്മുടെ ക്ലർക്കിനാണെങ്കിലോ തീരെ വിശ്വാസമാവുന്നില്ല. സംഭവം വേറെന്നല്ല, ഒരു ഗൺഷോട്ടിൻ്റെ മുറിവാണ്. നമ്മുടെ ഗ്രൗണ്ടേഴ്സ് ഒരിക്കലും ഗൺസ് ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലർക്ക് പറയാണ്, എനിക്ക് അവർ ബോഡി എക്സാമിൻ ചെയ്യണം ഇപ്പോൾ തന്നെ. ഇത് കേട്ടവൻ നമ്മുടെ ഡെൻ്റാണെങ്കിലോ ഇതിന് സമ്മതിക്കുകയാണ്. ഞാൻ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ജാഹനയാണ്. ജാഹയാണെങ്കിലോ ആകെ പെട്ട് നിൽക്കുകയാണ്. ഒരു കുരിപ്പിനാണ് ഇപ്പോൾ കൈ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ എങ്ങനെ ഗ്രൗണ്ടിലെത്തിക്കും എന്നുള്ളത് ഇപ്പോൾ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് ആൾ. ഞാൻ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ റെയ്വനാണ്. അവളാണെങ്കിലോ സർജറിക്ക് വേണ്ടിയിട്ടൊക്കെ എന്നെ കെടുത്തിരിക്കുകയാണ്. അവൾ ഭയങ്കര പേടിയിലൊക്കെയാണ് കെടുക്കുന്നത്. നമ്മുടെ ഫിന്നാണെങ്കിലോ അത്യാവശ്യം മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സർജറി അങ്ങ് ആരംഭിക്കുകയാണ്. ഇവളിങ്ങനെ വേദനയിൽ ഇങ്ങനെ കിടന്ന് കീറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കറക്റ്റ് ടൈമിൽ തന്നെയാണ് നമ്മുടെ ആൽഫ സ്റ്റേഷൻ്റെ പുറത്ത് നിന്നിട്ട് ഒരു സൗണ്ട് കേൾക്കുന്നത്, ഒരു അലർച്ച സൗണ്ട്. ഇത് കേട്ടപാട് നമ്മുടെ കെയ്നും ബയണും കൂടിയിട്ട് ഇത് എന്താ നോക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അതിന് ഇവർ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇവരൊരു സെർച്ച് ടീമിനെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സെർച്ച് ടീമിനെ
മൊത്തം കൊന്നിരിക്കുകയാണ് നമ്മുടെ ഗ്രൗണ്ടേഴ്സ്. അവർ ബോഡീസൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. അതിന് അടുത്ത സീനെ കാണിക്കുന്നത് നമ്മുടെ മൗണ്ട് വെതറാണ്. ഇവളാണ് ഡോക്ടർ സിംഗ്. ഈ ഒരു മൗണ്ട് വെതറിലത്തെ മെയിൻ ഡോക്ടറാണ് ഈ ഒരു ഡോക്ടർ സിംഗ് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലർക്ക് ഈ ഒരു ബോഡിയൊക്കെ എക്സാമിൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഡോക്ടർ സിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവളുണ്ട ഒരു ഗൺഷോട്ട് വൂണ്ട് ഉണ്ടല്ലോ, അതിപ്പോൾ ഒരു ഗൺഷോട്ട് വൂണ്ട് അല്ല, ഒരു ഏരോ കുത്തിക്കേറിയൊരു വൂണ്ടാണ്. മിക്കവാറും നമ്മുടെ മൗണ്ട് വെതറിലത്തെ നമ്മുടെ ഡെൻഡിയും ഡോക്ടർ സിംഗ് ഒക്കെ കൂടിയിട്ട് ഈ ഒരു മുറിവ് മാറ്റി തിരിച്ചിട്ടുള്ളതാണ്. സംഭവം വേറെ ഒന്നല്ല, ഇവരുടെ ആൾക്കാർ പുറത്തുണ്ട് എന്നുള്ളത് ക്ലർക്ക് ഒരിക്കലും അറിയാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഡെൻഡി അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തിനാണെന്നോ ഏതിനാണെന്നോ ഒന്നും യാതൊരു ഐഡിയ ഇല്ല, നമുക്ക് കൂടുതൽ കണ്ടു നോക്കാം. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ക്ലർക്കാണെങ്കിലോ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം നേരത്തെ നോക്കുമ്പോൾ അതൊരു ഗൺഷോട്ട് മുറിവായിരുന്നു, ഇപ്പോൾ അതൊരു ഏരോ കുത്തിക്കേറിയ മുറിവായിട്ടുണ്ട്. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നമ്മുടെ ജായ ആണെങ്കിലോ ഒരു വിധത്തിലൊരു ഐഡിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു റിംഗ് ഉണ്ടല്ലോ, റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആർക്ക് ഉണ്ടല്ലോ, സ്പേസിലുള്ള ആർക്ക്, ഈ ഒരു ആർക്കിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു മിസൈലുണ്ട്. അപ്പോൾ ആ ഒരു മിസൈലിൽ കയറിയിട്ട് നേരെ എർത്തിലോട്ട് പോകാനുള്ളൊരു ഐഡിയയിലാണ് നമ്മുടെ ജാഹ നിൽക്കുന്നത്. പക്ഷേ പേടിക്കൊന്നും വേണ്ട, എർത്തും നശിക്കൊന്നുമില്ല, ഈ ഒരു മിസൈൽ വിട്ട് വെച്ചിട്ട് അത് ലാൻഡ് ചെയ്യാനുള്ള എല്ലാ ഐഡിയാസും നമ്മുടെ ജാഹയുടെ അടുത്തുണ്ട്. പക്ഷേ അവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇവരുടെ ഈ ഒരു ആർക്കിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഈ ഒരു മിസൈലുള്ളത്. സോ സ്പേസിലോട്ട് ഇറങ്ങണം, എന്നാൽ മാത്രം അപ്പുറത്തെ സൈഡിലോട്ട് ഇവർ എത്തുള്ളൂ. സോ ഈ ഒരു കുട്ടിയായിട്ട് ഇവർക്ക് അപ്പുറത്തെ സൈഡിലോട്ട് എത്തണം. അതെങ്ങനെ എത്തുന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാം. അങ്ങനെ അടുത്ത സീനെ കാണിക്കുന്നത് നമ്മുടെ ആൽഫ സ്റ്റേഷനാണ്. ഇവിടെ ആണെങ്കിലും റെയ്വൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, റെയ്വൻ സേഫാണ്. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ആബിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കെയിം വരുന്നത്. കാരണം നമ്മുടെ ആബി ചോദിക്കുകയാണ്, കെയിൻ നമുക്ക് നമ്മുടെ പിള്ളേരെ കണ്ടെത്തണ്ടേ? ഇത് കേട്ടപാട് നമ്മുടെ കെയിം പറയാണ്, നമ്മളിനി ആരെയും സർച്ചിന് വിടുന്നില്ല, വിട്ടതിനെ നീ കണ്ടതല്ലേ, എല്ലാവരും മരിച്ചിരിക്കുകയാണ്, ഇനി നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ, നമുക്ക് ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് പോവാം. സോ ചുരുക്കി പറഞ്ഞ ഈ ഒരു സർച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം പിൻവലിച്ചിരിക്കുകയാണ്. നമ്മുടെ ആബി ആണെങ്കിലോ ആകെ സീനായിട്ടിരിക്കുകയാണ്, അവൾക്ക് എങ്ങനെയാലും നമ്മുടെ ക്ലർക്കിനെ കണ്ടെത്തിയേ പറ്റുള്ളൂ. ഞാൻ അടുത്ത സീനെ കാണിക്കുന്നത് നമ്മുടെ ഒക്ടേവിയനാണ്. ഇവളാണെങ്കിൽ ഫുള്ളായിട്ട് സ്റ്റേബിളൊക്കെ ആയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എണീറ്റപാട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാ, ലിങ്കൻ എവിടെ? ഇത് കേട്ടപാട് ഇയാൾ പറയാണ്, എൻ്റെ പേര് നീക്കോ, ലിങ്കൻ എൻ്റെ ഫ്രണ്ടാണ്. പക്ഷേ ലിങ്കനെ തേടി നീ പോകണ്ട, അവനെ ഞങ്ങളുടെ വില്ലേജേഴ്സ് പിടിച്ചു കഴിഞ്ഞു, നീ എപ്പോൾ വേണമെങ്കിലും അവൻ കൊല്ലപ്പെടും, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഇത് കേട്ടപാട് നമ്മുടെ ഒക്ടേവ്യ പറയാണ്, പ്ലീസ് എൻ്റെ കൂടെ ഒന്ന് വാ, ലിങ്കൻ എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തണം, നിങ്ങളവൻ്റെ ഫ്രണ്ടല്ലേ? ഞാൻ അവൻ്റെ ഫ്രണ്ട് തന്നെയാണ്, പക്ഷേ അവനെ ഞാൻ രക്ഷപ്പെടുത്തില്ല, അവൻ്റെ ഒരു ട്രെയിറ്ററാണ്. പക്ഷേ അവന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്തു, നിന്നെ ഞാൻ രക്ഷിച്ചു, ഇത് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ, ഇനി നീ ഓടി പോകാൻ നോക്ക് ഇവിടുന്ന്. ഇത് കേട്ടപാട് നമ്മുടെ ഒക്ടേവ്യ ആണെങ്കിലോ രണ്ടും കൽപ്പിച്ചിട്ടൊരു കളി കളിക്കുന്നുണ്ട്. നമ്മുടെ നൈക്കോനെ അങ്ങ് അടിച്ചിടുകയാണ്, ശേഷം അവനെ കല്ലുകൊണ്ട് അവൻ്റെ തലക്കങ്ങ് അടിക്കുകയാണ്. ശേഷം ഇവനെ എടുത്തുകൊണ്ട് ഇവൾ നേരെ പോകുന്ന ഇവരുടെ വില്ലേജിലോട്ടാണ്, നമ്മുടെ ലിങ്കിന് വേണ്ടി വിലവേശാൻ. അങ്ങനെ അവരുടെ ലീഡർ പുറത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ ലീഡർ എന്ന് പറഞ്ഞാൽ അവരുടെ കമാൻഡർ അല്ല കേട്ടോ, കമാൻഡറിനെ ഇതുവരെ കാണിച്ചിട്ടില്ല, അതാരാണെന്നും എന്താണെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അങ്ങനെ അവരുടെ ഒരു ലീഡറൊക്കെ വന്നിട്ടുണ്ട്, ഒരു മന്ത്രി അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു ലീഡറാണ്. അവൾ വന്നിട്ടുണ്ട്, ഇവളുടെ പേരാണ് ഇന്ദ്ര. അതിന് ഇന്ദ്ര പറയാണ്, നീ അവനെ കൊല്ലരുത്, അവനാണ് ഞങ്ങൾക്കുള്ള ആകുള്ള ഒരു ഹീലർ. ഇത് കേട്ടപാട് നമ്മുടെ ഒക്ടേവ്യ പറയാണ്, എന്നാൽ ഈ ഹീലറിന് നിങ്ങൾക്ക് ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ ലിങ്കനെ ഞാൻ ലാസ്റ്റ് കണ്ട സ്ഥലത്തോട്ട് കൂട്ടിക്കൊണ്ടു വാ, അവിടെ ഉണ്ടാവും ഞാൻ ഇവനെയും കൂട്ടിയിട്ട്. ഞാൻ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ റെയ്വനെ ആബിനെയാണ്. ആബി വന്നിട്ട് നമ്മുടെ റെയ്വൻ്റെ കാലൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, കാലൊക്കെ അനക്കാൻ പറ്റുന്നുണ്ടോന്നൊക്കെ. അതിന് അവളുടെ ലെഫ്റ്റ് ലെഗ് അനങ്ങുന്നില്ല. ഇത് അറിഞ്ഞപാട് ഇവളാണെങ്കിലോ ആകെ സീനായിട്ടിരിക്കുകയാണ്. കാരണം ഒരു കാലിഞ്ഞ് എത്ര കാലത്തേക്ക് ഇങ്ങനെ ഇളകാണ്ടിരിക്കുന്നുള്ളതും നമ്മുടെ ആബിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവൾ ആകെ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുകയാണ്. ഞാൻ ആബി അവിടെ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ റെയ്വൻ പറയാണ്, ഫിൻ നീ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടെത്താൻ നോക്ക്. ഞാൻ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ക്ലർക്കിനും ജാസ്പറിനെയാണ്. ക്ലർക്കാണെങ്കിലോ നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ജാസ്പറിനോട് പറയുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ജാസ്പർ പറയാണ്, നിനക്ക് വല്ല കോമൺ സെൻസ് ഇല്ല എൻ്റെ ക്ലർക്കേ, ഇതിൻ്റെ പിന്നാലെ പോകാണ്ട് നമ്മളിവിടെ സേഫാണ്, അത്രയും മതി, ഇനി ഇതിൻ്റെ പിന്നാലെ പോയിട്ട് നമ്മളെല്ലാവരും നീ കുരുതി കൊടുക്കരുത് പ്ലീസ്, ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. ഇത് കേട്ടവിടെ നമ്മുടെ ക്ലർക്കിനാണെങ്കിലോ ആകെ ചടക്കുന്നുണ്ട്. അവൾ പറയുന്നത് ഒരാൾക്ക് പോലും ഇവിടെ മനസ്സിലാവുന്നില്ല. അതിന് അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ആർക്കാണ്. ആർക്കിലാണെങ്കിലും ഈ ഒരു കുട്ടീനെ കൂട്ടിയിട്ട് നേരെ അപ്പുറത്തെ സൈഡിലോട്ട് കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജാഹ. അവൻ ഫുൾ കോസ്റ്റ്യൂമിലൊക്കെ നമ്മുടെ കുട്ടീനെ ഇരുത്തിയിട്ട് അങ്ങ് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണെങ്കിലും ഇവൻ്റെ ഹെൽമെറ്റ് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ചിന്നിക്കൊണ്ടിരിക്കുക. പെട്ടെന്നാണ് അതിൻ്റെ ഗ്ലാസ് മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടുന്നത്. പക്ഷേ എങ്ങനെയൊക്കെയോ അവൻ അകത്ത് കയറുന്നുണ്ട്, അങ്ങനെ ഇവർ സേഫാണ്. എന്നാൽ നോക്കുമ്പോഴാണ് ഇവൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, കുട്ടീനെ എവിടെയോ മിസ്സായിട്ടുണ്ട്, ആ ഒരു കുട്ടീനെ അവൻ്റെ കൂടെ കാണുന്നില്ല. ഇത് കണ്ടപാട് ഇവനാണെങ്കിലോ ആകെ കയ്യിൽ നിന്ന് പോവാണ്. അതിന് ഈ ഒരു ടൈമിലാണ് അവൻ നമ്മുടെ വെൽസിനെ അങ്ങോട്ട് കാണുന്നത്, അതും ജീവനോടെ. ഇത് കണ്ടപാട് നമ്മുടെ ജാഹക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, സംഭവം വേറെ ഒന്നല്ല, ഈ ഒരു വെൽസ് എന്നുള്ളത് ഇവനക്ക് തോന്നാണ്. അത് മാത്രമല്ല, ഒരു കുട്ടി ഉണ്ടല്ലോ, അതും ഇവനക്ക് തോന്നാണ്. അതായത് ഇവൻ്റെ ഈ ഒരു ഓക്സിജൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ ഇവനക്ക് ഇങ്ങനെ പലതും തോന്നുകയാണ്, പലതും ഇങ്ങനെ ഹാലുസിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻക്ക് അക്കാര്യം മനസ്സിലാവുന്നുണ്ട്. സോ ആ ഒരു കുട്ടി ഒറിജിനൽ അല്ല. പക്ഷേ അത് ഒറിജിനൽ ആവേണ്ടിയിരുന്ന എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. കാരണം അത് ഒറിജിനൽ ആയി കഴിഞ്ഞാൽ കഥയിൽ പിന്നെ ഇങ്ങനെ പല ട്വിസ്റ്റും ടേൺസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ ജാഹ ഏതായാലും അപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്, ഇവൻ എന്തായാലും മിസൈൽ എടുത്തിട്ട് ഗ്രൗണ്ടിൽ ഉറപ്പായിട്ടും എത്തും. ഞാൻ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ഫിന്നിനെയാണ്. ഫിന്നാണെങ്കിലോ ആരും അറിയാണ്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കണ്ടെത്താനുള്ള ഒരു പ്ലാനിലാണ്. ഇപ്പം നേരെ പോകുന്നു, ബെല്ലമിനെ അഴിച്ചു വിടുന്നു, ബെല്ലമി നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടെത്തണം, വാ.
ഇത് കേട്ടവർ നമ്മുടെ ബെല്ലമ്മയാണെങ്കിലോ നേരെ പോയിട്ട് നമ്മുടെ മെർഫിനെ രക്ഷിക്കുന്നുണ്ട്. ഇത് സംഭവം വേറെ ഒന്നല്ല, മെർഫി ഉണ്ടെങ്കിൽ ഇവർക്ക് നമ്മുടെ ഗ്രൗണ്ടേഴ്സിൻ്റെ ക്യാമ്പിലോട്ട് എത്താൻ പറ്റുള്ളൂ. കാരണം ആ ഒരു ക്യാമ്പ് വെച്ചിട്ട് നമ്മുടെ മെർഫിനെ അത്യാവശ്യം ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ. എന്തായാലും ഒരു ക്യാമ്പ് എവിടെയെന്നുള്ളത് നമ്മുടെ മെർഫിക്ക് അറിയാം. അങ്ങനെ മെർഫി അവരെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ ക്ലർക്കിനെയാണ്. ക്ലർക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ ടൈമിലാണ് നമ്മൾ നമ്മുടെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കണ്ട ആ ഒരു പേഷ്യൻ്റ് ഉണ്ടല്ലോ, അതായത് മറ്റേ റേഡിയേഷൻ അടിച്ചിട്ട് അങ്ങനെ കരിഞ്ഞില്ലാണ്ടായ ഒരു പേഷ്യൻ്റ്, ഒരു പേഷ്യൻറ്റിന് വിളങ്ങ് കാണുന്നത്. എന്നാൽ ഇവൻക്കാണെങ്കിലോ യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ ഒരു മുറിവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട് ഇവനിങ്ങനെ നടന്നു പോവാണ്. ഇത് കണ്ടപാടി ഇവൾക്കാണെങ്കിലോ ആകെ ഡൗട്ട് അടിക്കുന്നുണ്ട്. പക്ഷെ ഇവൾക്ക് മെഡിക്കലിൽ പോയിട്ട് ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം മെഡിക്കലിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ മുറിവ് വേണം. അങ്ങനെ ഇവൾ പോകുന്നു, ഇവളുടെ കൈ അങ്ങ് മുറിക്കുന്നു. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ഒക്ടേവിയനാണ്. ഇവളാണെങ്കിലോ നമ്മുടെ ലിങ്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ലിങ്കനെ കൊണ്ട് നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നീക്കോൻ അങ്ങോട്ട് വിടുന്നു, ലിങ്കൻ ഇങ്ങോട്ടും വിടുന്നു. പക്ഷേ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ റീപ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് അങ്ങ് വരുന്നത്. പിന്നെ ഇവർക്കാണെങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റില്ല, ഇവരാകെ മൂന്ന് പേരുള്ളൂ. അങ്ങനെ ഒക്ടേവിനെ അടിച്ചിടുന്നു, ഇന്ദ്രനെ അടിച്ചിടുന്നു. ശേഷം നമ്മുടെ ലിങ്കനെ നീക്കോൻ അങ്ങ് കൊണ്ടുപോകുകയാണ് നമ്മുടെ റീപ്പേഴ്സ്. സോ ഇവിടെ ഒക്ടേവിയൻ സീനാവുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ദ്രനെ സീനാവുന്നുണ്ട്. ഇന്ദ്രൻ സീനാവുന്ന വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ ആകെയുള്ള ഒരു ഹീലറാണ് നമ്മുടെ നീക്കോ. അങ്ങനെ അടുത്ത സീന കാണിക്കുന്നത് നമ്മുടെ ജാഹനെയാണ്. ഇവൻ ലാൻഡ് ആയിട്ടുണ്ട്, പക്ഷെ ഇവൻ ലാൻഡ് ആയിട്ടുള്ളതാണെങ്കിലോ ഏതോ കുദാമിലാണ്. കാടും മലയും തെങ്ങും മരം ഒന്നല്ല അവിടെ ഉള്ളത്, അവിടെയാണെങ്കിലോ മരുഭൂമിയാണ്. അവിടെ പോയിട്ടൊക്കെയാണ് ഇങ്ങനെ ലാൻഡ് ആയിട്ടുള്ളത്. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ബെല്ലമ്മിനും ടീമിനാണ്. ഇവരിങ്ങനെ ആരും അറിയാണ്ട് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ആബിയും ടീം ഇവരെ പിടിക്കുന്നത്. പക്ഷെ ആബി ആണെങ്കിലോ ഇവരൊന്നും ചെയ്യുന്നില്ല, മറിച്ച് ഇവർക്ക് ഗണ്ണ് കൊടുക്കുകയാണ്. ശേഷം പറയാണ്, ഇതാരും അറിയണ്ട, അവരെന്തായാലും നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്ക്, എല്ലാവരും ഇവിടെ എത്തിയിരിക്കണം. നമ്മുടെ ക്ലർക്കാണെങ്കിലോ മെഡിക്കലിലൊക്കെ എത്തിയിട്ടുണ്ട് ഈ ഒരു മുറിവ് കാരണം. അവളുടെ തൊട്ടപ്പുറത്താണെങ്കിലോ മറ്റേ പേഷ്യൻ്റ് ഇരിക്കുന്നുണ്ട്. ഇവൻ്റെ നെഞ്ചത്താണെങ്കിലോ എന്തോ ഒരു ഡിവൈസൊക്കെ ഉണ്ട്. ഈ ഡിവൈസ് വേറെ ഒന്നല്ല, അവർക്ക് റേഡിയേഷൻ അടിക്കുന്നൊക്കെ മാക്സിമം തടയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഡിവൈസ്. പക്ഷേ ഈ ഡിവൈസിൻ്റെ അകത്തേക്കാണെങ്കിലോ ഇങ്ങനെ ബ്ലഡ് കയറ്റുന്നുണ്ട്. ഈ ബ്ലഡാണെങ്കിലോ ഏതോ വലിയ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപാട് നമ്മുടെ ക്ലർക്കാണെങ്കിലോ ഈ ഒരു പൈപ്പ് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ അവൾ കണ്ടെത്തുന്നത് വല്ലാത്തൊരു കാഴ്ചയാണ്. രണ്ട് മൂന്ന് ഗ്രൗണ്ടേഴ്സ് ഇങ്ങനെ തൂക്കിയിട്ടുകയാണ്. ഈ ഗ്രൗണ്ടേഴ്സിൻ്റെ മുകളിൽ നിന്നാണെങ്കിലും ഇങ്ങനെ ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുക. അവർ ചാവുന്നവരെ ഈ ഒരു ബ്ലഡ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ഈ ബ്ലഡ് വെച്ചിട്ടാണ് നമ്മുടെ മൗണ്ട് വെതറിത്തെ എല്ലാവരും ഇങ്ങനെ ഹീലാക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് എന്തോ സൗണ്ട് കേട്ടിട്ട് ക്ലർക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത്. അങ്ങനെ അവൾ നോക്കുമ്പോൾ ഒന്നും രണ്ടും ഗ്രൗണ്ടേഴ്സ് ഒന്നല്ല അവിടെ ഉള്ളത്, ഒരു കൂട്ടം ഗ്രൗണ്ടേഴ്സ് ഇങ്ങനെ കൂട്ടിലിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഒരു കൂട്ടത്തിൽ നമ്മുടെ ആനിയുണ്ട്. ഈ ആനിനെ കണ്ടപാടികളാണെങ്കിലോ നമ്മുടെ ക്ലർക്കാണെങ്കിലോ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മുടെ സീസൺ 2 രണ്ടാമത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.